ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഷവർമ ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഷവർമ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 14 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിൻ്റെയൊക്കെ വക്കുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ആ മുറിച്ച് മാറ്റിയ വക്കുകൾ ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പകുതി കാബേജ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് മയോണൈസ് തയ്യാറാക്കണം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ട ഒരു ജാറിലോട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഒരു 4 വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഒഴിക്കാതെ ആദ്യം ഒരൽപ്പം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മയോണൈസ് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഒരൽപ്പം ഓയിൽ ഒന്നുകൂടി ഒഴിച്ച് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ലൂസായിട്ടാണുള്ളത്. അപ്പോൾ വീണ്ടും ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ 4 തവണയായിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഓയിൽ ഒരുപാട് ഒഴിച്ച് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ മയോണൈസ് ഒരിക്കലും കട്ടയാവില്ല, അത് ലൂസായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ 4 തവണയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയായി. എനിക്ക് ഇത്രയും തിക്നെസ് മതി, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം കുറച്ചുകൂടി കട്ടി വേണമെങ്കിൽ ഒരൽപ്പം ഓയിൽ കൂടി ഒഴിച്ച് നിങ്ങൾക്കൊന്നുകൂടി ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇത്രയും തിക്നെസ് മതിയായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയായി. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്ങിലോട്ട് ഈ മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് അതിലോട്ട് പീസ് പീസാക്കി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂട്ട് റെഡിയായിട്ടില്ല, അതുകൊണ്ട് അതിലേക്ക് 2 ബ്രെഡ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി ഇതിനെ ഒരു ബോൾസാക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിനെ ബോൾസാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലോട്ട് അല്പം ബ്രെഡ് ക്രംസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബോൾസ് ബോൾസാക്കി അത് പ്ലേറ്റിലോട്ട് വെച്ചുകൊടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ബോൾസ് ആക്കി വെക്കാം. ബാക്കിയുള്ള കൂട്ട് കൂടി ഞാൻ ഇവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ ബോൾസും എടുത്ത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇവിടെ ഒരുപാട് ചൂടാകണമെന്നില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പൊരിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ബോൾസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വരാം. നമ്മുടെ ഷവർമ ബോൾസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.